നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മളൊരു കാറിൻ്റെ സേഫ്റ്റിയെപ്പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കാറിന് നല്ല സേഫ്റ്റി കൊടുക്കും, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ലൊരു സേഫ്റ്റി കൊടുക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാറിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിനെ പറ്റിയിട്ട്? ഈ വിൻഷീൽഡ് ഗ്ലാസ് കാറിലെ യാത്രക്കാർക്ക് സേഫ്റ്റി പ്രദാനം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഈ വിൻഷീൽഡ് ഗ്ലാസ് ചെയ്യുന്നുണ്ട് എന്ന്? ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിൻഷീൽഡ് ഗ്ലാസിനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്താണ് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്നറിയാത്ത ആളുകളുണ്ട്. ചില ആളുകൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കഴിയുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, വലിയ പൈസ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ എന്തിനാണ് വാങ്ങിക്കുന്നത്, സാധാരണ ഗ്ലാസ് കടയിൽ പോയിട്ട് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ റോഡിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗ്ലാസ് ഇങ്ങനെ പൊടിപൊടിയായിട്ട് കുമിഞ്ഞുകൂടിയിട്ട് ചില സ്ഥലത്ത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, ഓ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു, പൊടിപൊടിയായിട്ടാണ് ഗ്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ടാവുക. സാധാരണ നമ്മളൊരു ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഗ്ലാസ് ഇങ്ങനെ പീസ് പീസായിട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിപൊടിയായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് പലപ്പോഴും റോഡിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗ്ലാസ് മാത്രം ഇങ്ങനെ? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഞാൻ ആദ്യം ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ തിക്നെസ്സിനെ പറ്റിയിട്ട് ജനറലായിട്ട് പറയാം. ഇതിൽ സാധാരണ രണ്ട് ഗ്ലാസ്സുകളാണ് ഉണ്ടാവുക. 2 mm രണ്ട് ഗ്ലാസ്സുകൾ ഉണ്ടാവും. അതിന് നടുക്കായിട്ട് 1 mm ഒരു വിനയിൽ ലെയറ് സാൻഡ്വിച്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. എന്തിനാണ് ഈ വിനയിൽ ലെയർ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോയ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അതായത് റോഡിലുള്ള നോയ്സ് ഈ വിനയിൽ ലെയർ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഉള്ളിലേക്ക് എത്താതിരിക്കും. അതായത് പിന്നെ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള നോയ്സ് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേണിൽ ഒരു സാൻഡ്വിച്ച്ഡ് ടൈപ്പായിട്ടാണ് ഈ ഒരു വിൻഷീൽഡ് ഗ്ലാസ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാമിനേറ്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഇത് ടെമ്പേർഡ് ഗ്ലാസും കൂടെ ആയിരിക്കും. അപ്പോൾ സാധാരണ ഒരു കണക്ക് പ്രകാരം പറയുന്നത്, പിന്നെ ടോട്ടൽ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ 25% ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾക്ക് വളരെ വില കൂടുതലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന സമയത്ത് ചീപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. നമ്മൾ ആദ്യം നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഒറിജിനൽ വിൻഷീൽഡ് ഗ്ലാസ്സസ് ആയിരിക്കും നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാവുക. എങ്ങനെയാണ് ഒറിജിനൽ വിൻഷീൽഡ് ഗ്ലാസ് എന്ന് മനസ്സിലാക്കുക? അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ വിൻഷീൽഡ് ഗ്ലാസ് നോക്കുക, അതിൻ്റെ ബോട്ടം സൈഡിൽ റൈറ്റോ ലെഫ്റ്റോ ആയിട്ട് കമ്പനിയുടെ ലോഗോവും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ, അതിന് പേരും ലോഗോവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒറിജിനൽ ഗ്ലാസ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു, രണ്ട് തരത്തിൽ വിൻഷീൽഡ് ഗ്ലാസ് അവൈലബിൾ ആണ്. 1 OEM, 2 aftermarket. എന്താണ് OEM ആഫ്റ്റർ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഞാൻ ആദ്യം OEM എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് വിൻഷീൽഡ് ഗ്ലാസിനെയാണ് നമ്മൾ OEM വിൻഷീൽഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അവർ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സാണ്. അതായത് നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഏത് വിൻഷീൽഡ് ഗ്ലാസ്സാണോ ഉള്ളത് അതുണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും OEM ഗ്ലാസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒറിജിനലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ആഫ്റ്റർ മാർക്കറ്റ്? ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ് ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇവർ പറയും ഇത് OEMൻ്റെ പോലെ തന്നെയാണെന്നൊക്കെ പറയും. പക്ഷേ ഒറിജിനൽ ഗ്ലാസിൻ്റെ ക്വാളിറ്റി വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫിറ്റിംഗ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ UV പ്രൊട്ടക്ഷൻ, ഇതൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. സാധാരണ ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സൊക്കെ 4 ഭാഗത്തേക്കും പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. അത്തരം സാഹചര്യങ്ങളിൽ, അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടി പൊടിപൊടിയായിട്ട് താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് വലിയൊരു അപകടം ഇല്ലാതാവുന്നു. അതേപോലെ തന്നെ നമ്മൾ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത്
ചിലപ്പോൾ കല്ലുകൾ തെറിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പിന്നെ മുന്നേ തെറിച്ച് വരാം കാറ്റിന്. അങ്ങനെ തെറിച്ച് വരുന്ന സമയത്ത് അതൊന്നും ഡ്രൈവറുടെയോ മറ്റു പാസഞ്ചറുടെയോ ദേഹത്താവാതെ നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിനുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പരിധിവരെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിന് കഴിയും. പക്ഷേ എങ്ങനത്തെ വിൻഡ്ഷീൽഡ് ഗ്ലാസ് ആയിരിക്കണം? ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സുകൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് പകരം സാധാരണ ഗ്ലാസ് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ വണ്ടിയുടെ വിൻഡ്ഷീൽഡ് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റുന്ന സമയത്ത് നമ്മൾ ഷോപ്പിൽ പോയി കഴിയുമ്പോൾ അവർ ചോദിക്കും OEM വേണോ ആഫ്റ്റർ മാർക്കറ്റ് ഗ്ലാസ് വേണോ എന്ന് ചോദിക്കും. എന്നിട്ട് രണ്ടിൻ്റെ റേറ്റ് പറയും. റേറ്റ് പറയുന്ന സമയത്ത് പല ആളുകളും പറയും ആഫ്റ്റർ മാർക്കറ്റ് മതിയെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OEMൻ്റെ ഗ്ലാസ്സുകൾക്ക് വിൻഡ്ഷീൽഡ് ഗ്ലാസ്സുകൾക്ക് 40-60% റേറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും OEM തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. OEMൻ്റെ വിൻഡ്ഷീൽഡ് ഗ്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ ഗ്ലാസ് പൊട്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചില കമ്പനികൾ OEMൻ്റെ ഗ്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചില കമ്പനികൾ OEMൻ്റെ ഗ്ലാസ്സുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ചെറിയ വണ്ടികൾക്കൊക്കെ അതായത് 2 വർഷമൊക്കെ പഴക്കമുള്ള വണ്ടികൾക്കാണ് ഇങ്ങനെ വിൻഡ്ഷീൽഡ് ഗ്ലാസ് പൊട്ടുന്നതെങ്കിൽ OEMൻ്റെ ഗ്ലാസ്സുകൾ തന്നെയാണ് അധികവും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ. പക്ഷേ ചില കമ്പനികൾ അത് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിന് യാതൊരുവിധ സ്റ്റിക്കറുകളും പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിയമപ്രകാരം നമ്മളതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. വിഷം കട്ടാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റിക്കറും ഈ ഒരു വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിനകത്ത് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പതിപ്പിക്കുന്നതോടുകൂടിയിട്ട് എന്താണോ ആ വിൻഡ്ഷീൽഡ് ഗ്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണോ ആ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടാതാവുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇനി എന്തെങ്കിലുമൊക്കെ ക്രാക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്രാക്ക് പിന്നെ ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിന് വന്നു. അങ്ങനെ ക്രാക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് പിന്നീട് ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പൊട്ടിയ വിൻഡ്ഷീൽഡ് ഗ്ലാസ് കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും. അൺഫിറ്റായ ഒരു വണ്ടി എടുത്തിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നൊരു കേസ് വരും. അപ്പോൾ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിന് എന്തെങ്കിലും ക്രാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് റീപ്ലേസ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഫേമസ് ആയ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PPG, APTECH, പിൽക്കിങ്ടൺ തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വണ്ടിയുടെ പറയാൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഫീലായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണം. കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വ്ളോഗുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.